അകത്തെ മനുഷ്യനെ നീ വചനത്താൽ പോഷിപ്പിക്കുക, പ്രശ്നങ്ങളെ നേരിടുക, നീങ്ങിപ്പോകാൻ കൽപ്പിക്കുക. എഫേസ്യർ 3:16, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണം. പ്രിയമുള്ളവരെ, നമ്മുടെ പുറത്തെ മനുഷ്യന് ശക്തി വേണമെങ്കിൽ അകത്തെ മനുഷ്യൻ, അതായത് ആത്മീക ജീവിതം, ശക്തിപ്പെട്ടതായിരിക്കണം. ദൈവവചനമാണ് അകത്തെ മനുഷ്യൻ്റെ ആഹാരം. ദിവസവും ഒന്നോ രണ്ടോ സ്പൂൺ ആഹാരം കഴിച്ചാൽ ഈ ശരീരത്തിന് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അകത്തെ മനുഷ്യനും അതുപോലെ സമൃദ്ധിയായി നല്ല പോഷകാഹാരം കൊടുക്കണം. വചനം വായിക്കാൻ നമുക്ക് കൂടുതൽ സമയം വേർതിരിക്കാം. ക്രമമായി വായിക്കണം, ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം. അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഏത് കൊടുങ്കാറ്റിനെയും ശക്തിയോടെ നിന്ന് നേരിടുവാനുള്ള ബലമുണ്ടാകും. പുറത്തെ മനുഷ്യന് ബലം വേണമോ, അകത്തെ മനുഷ്യന് ശക്തിപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, ജീവന്റെ വചനത്തിനായി സ്തോത്രം. ഈ വചനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ. ഞങ്ങളുടെ ആത്മീക ജീവിതം പുഷ്ടിപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ.